I'm Alfonsa, and I'm here to demonstrate the experiment sonometer. And the aim in the variable is that to determine the frequency of AC using sonometer. Apparatus in the sonometer and the step down transformer, horseshoe magnet, crocodile clip, and slotted wings. Theory is based on the principle resonance. At resonance, the resonance will be at resonance, the natural frequency of the sonometer that will be equal to the applied frequency of the AC. And at that time, our time like the wire will experience the maximum magnitude. N is the frequency of transverse vibration produced in a stretched string. That N is equal to 1/2L T by root T by mu, where L is the resonating length of the sonometer wire, T is equal to the NG, which is the tension of the string, and mu is M by L, that is linear density of wire, mass per unit length. And at resonance, the frequency of AC, that will be equal to N is equal to root G by 4 mu into M by L square. M by L square can be calculated from the observation column, and we can see the mass suspender such as 0.5, 0.6 and so on. And the resonating length is corresponding to this mass can be calculated using sonometer. Okay, now AM by switching on the power. Ippo current full pass cheyyunnundu. And the horseshoe magnet must be kept in the car in the middle of the sonometer, so which means almost 50. Okay, now it is 50. And നമ്മൾ ഈ പേപ്പർ കറക്റ്റ് ഈ ഹോർഷൂ മാഗ്നറ്റിന്റെ മിഡിൽ തന്നെ വെക്കണം. This and we can see two sliders. ഈ സ്ലൈഡർ കറക്റ്റ് ഈക്വൽ ഡിസ്റ്റൻസ് കീപ് ചെയ്യണം ഫ്രം ഹോർഷൂ മാഗ്നറ്റ്. നമ്മൾ ഓൾമോസ്റ്റ് 17 ആണ് വെക്കുന്നത്. ഇതും 17 വെക്കുന്നു. And this too is 17. Now we can move the slider. And സ്ലൈഡർ മൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പതിയെ മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. ആൻഡ് ഈ സ്ട്രിങ്ങിന് ഒരു വൈബ്രേഷനും വരാൻ പാടില്ല. ആൻഡ് ഓൾസോ രണ്ടിനും സെയിം ഈക്വൽ ഈക്വൽ ആയിട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. നമുക്ക് മൂവ് ചെയ്ത് നോക്കാം. നമ്മൾ കെയർഫുൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ വി കെൻ സീ സം വൈബ്രേഷൻസ്. വൈബ്രേഷൻസ് ചെറുതായിട്ട് കാണുവാണെങ്കിൽ നമ്മൾ അപ്പം മുതൽ സ്ലോലി ചെയ്ത് തുടങ്ങണം, അല്ലെങ്കിൽ നമുക്ക് റെസനേറ്റിംഗ് ലെങ്ത് കറക്റ്റ് റെസനേറ്റിംഗ് ലെങ്ത് കിട്ടില്ല. സോ മൂവ് പേപ്പർ താഴെ വീണിട്ടുണ്ട്. അപ്പം നമുക്കിനി റെസനേറ്റിംഗ് ലെങ്ത് നോക്കാം. ലെഫ്റ്റ് സൈഡിലെ സ്ലൈഡർ 18.1 പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് റൈറ്റ് സൈഡിലെ സ്ലൈഡർ 81.3 ആണ് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വി ക്യാൻ സബ്ട്രാക്ട് 81.3 മൈനസ് 18.1 ആൻഡ് ദാറ്റ് ഈസ് 63.2. അപ്പോ നമ്മൾ മാസ് സസ്പെൻഡർ 0.5 നമ്മൾ റെസനേറ്റിംഗ് ലെങ്ത് കണ്ടുപിടിച്ചു. ആൻഡ് ദാറ്റ് ഈസ് 63.2. ആൻഡ് നമ്മൾ എഴുതേണ്ടത് ഫസ്റ്റ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ റെസനേറ്റിംഗ് ലെങ്ത് നമ്മൾ കണ്ടുപിടിച്ചതിന്റെ ഫസ്റ്റ് കോളത്തിലാണ് എഴുതേണ്ടത്. ആൻഡ് ദാറ്റ് ഈസ് 63.3. ലുക്ക് ഫോർ ദി സെക്കൻഡ് ഒബ്സർവേഷൻ. പേപ്പർ സ്ട്രിപ്പ് താഴെ വീണിട്ടുണ്ട്. സോ നമുക്ക് കറസ്പോണ്ടിംഗ് റെസനേറ്റിംഗ് ലെങ്ത് സൈഡിലെ സ്ലൈഡർ 18.9 പോയിന്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് റൈറ്റ് സൈഡിലെ സ്ലൈഡർ 80.9 നമ്മളിപ്പോ സെക്കൻഡ് ഒബ്സർവേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടു കഴിഞ്ഞു. ആൻഡ് അതിന് നമുക്ക് കിട്ടിയ റെസനേറ്റിംഗ് ലെങ്ത് 62 ആണ്. സോ നൗ നമുക്ക് നമ്മുടെ ഒബ്സർവേഷൻ കോളത്തിലെ 0.5 മാസിന് കറസ്പോണ്ടിംഗ് വരുന്ന റെസനേറ്റിംഗ് ലെങ്ത് സെക്കൻഡ് ഒബ്സർവേഷനിൽ നമുക്കിവിടെ വി ക്യാൻ റൈറ്റ് 62.
and then we can find. നമ്മളെ സ്ലോട്ട് ചെയ്ത വെയിറ്റ് 0.5 കിലോഗ്രാം ആണ് ആൻഡ് ഇനി നമുക്ക് വേണ്ടത് 0.6 കിലോഗ്രാം ആണ്. ഇതില് ടു വെയിറ്റ് സ്ലോട്ട് വെയിറ്റ്സ് ഉണ്ട് ആൻഡ് വൺ ഈസ് 50 ഗ്രാം ആൻഡ് അതർ ടു 50 ഗ്രാം. നമുക്ക് ടോട്ടൽ 100 ഗ്രാം കിട്ടി. സോ വി ഗോട്ട് 0.1 കിലോഗ്രാം. നമുക്ക് ഇതും കൂടെ ഇതിനകത്ത് പ്ലേസ് ചെയ്യാം. ഇപ്പൊ ടോട്ടൽ വന്നിരിക്കുന്നത് 0.6 കിലോഗ്രാം ആണ്. ഇപ്പൊ നമ്മൾ മാസം 0.6 കിലോഗ്രാം ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പം വി നോ ദാറ്റ് എം ബൈ എസ് സ്ക്വയർ ഇസ് കോൺസ്റ്റന്റ്. മാസ് കൂടുമ്പോൾ ലെങ്ത്തും കൂടും. സോ നമുക്ക് നോക്കാം. സോ സ്ലൈഡ് പതിയെ ഇപ്പം വൈബ്രേഷൻ മാക്സിമം ആണ്. സോ പതിയെ വേണം നമ്മൾ. ഇപ്പം വൈബ്രേഷൻ മാക്സിമം ആണ്. പേപ്പർ വീണു. സോ ഇനി നമുക്ക് റെസനേറ്റിംഗ് ലെങ്ത് നോക്കാം. ലെഫ്റ്റ് സൈഡിലെ സ്ലൈഡ് 50.6 നിൽക്കുന്നത് ആൻഡ് റൈറ്റ് സൈഡിലെ സ്ലൈഡ് 84.7. സോ നമ്മള് ഡിഫറൻസ് കണ്ടു ആൻഡ് അത് 69.1 ആണ്. അപ്പൊ നമുക്കറിയാം മാക്സിമം മാസം കൂടുമ്പോൾ ലെങ്ത്തും കൂടും. അതുപോലെ നേരത്തെ നമുക്ക് കിട്ടിയത് 63.2 ആയിരുന്നു, നൗ 69.1 ആയി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി വരുന്ന മാസമെല്ലാം അതിന് കറസ്പോണ്ട് ചെയ്തിരിക്കുന്ന റെസനേറ്റിംഗ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. ബൈ നമ്മള് കോളം വണ്ണിലും കോളം ടൂവിലും നമുക്ക് ഫിൽ ചെയ്യാം അങ്ങനെ തന്നെ. ആൻഡ് ഇനി നമ്മള് റീഡിംഗ്സ് എടുത്തതിന് ശേഷം നമുക്ക് ഓരോ മാസിന്റെയും റെസനേറ്റിംഗ് ലെങ്തിന്റെ മീൻ നോക്കാം. അങ്ങനെ നമുക്ക് മീൻ കിട്ടുന്നു ആൻഡ് അതിന്റെ തന്നെ കറസ്പോണ്ടിങ് എൽ സ്ക്വയർ കണ്ടുപിടിക്കണം. എൽ സ്ക്വയർ കിട്ടുന്നു ആൻഡ് ദെൻ അടുത്ത കോളത്തിൽ നമ്മൾ നോക്കുമ്പോൾ എം ബൈ എൽ സ്ക്വയർ കാണാം. ആദ്യം നമ്മൾ ചെയ്ത 0.5 ആൻഡ് യൂസിംഗ് ദ മീൻ ഓഫ് എം ബൈ എൽ സ്ക്വയർ വി ക്യാൻ ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് എ സി ബൈ ദ ഫോർമുല. ബൈ ദ ഫോർമുല എൻ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി ബൈ 4 മ്യൂ ഇൻറ്റു എം ബൈ എൽ സ്ക്വയർ. ഈ വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് എൽ ക്യാപിറ്റൽ എൽ ആയിട്ട് എൻ ബൈ എൽ നോക്കിയിട്ട് നമുക്ക് മ്യൂ കിട്ടും ആൻഡ് ദാറ്റ് ഇസ് ലീനിയർ ഡെൻസിറ്റി ഓഫ് വയർ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1.27 × 10⁻³ കിലോഗ്രാം പെർ മീറ്റർ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.